കേസ് പ്രതികൾക്ക് ജയിലിൽ നിന്ന് സ്വർണ്ണക്കടത്ത് നിയന്ത്രിക്കാനാവില്ല എന്നാണ് ജയിൽ മേധാവി ഋഷിരാജ് സിംഗിന്റെ പ്രതികരണം ജയിലിനുള്ളിലേക്ക് മൊബൈൽ ഫോൺ കടത്താനുള്ള ഒരു സാധ്യതയും ഇപ്പോഴില്ല എന്നും പറഞ്ഞു അതേസമയം ജയിൽ മേധാവിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫോൺ വിളിയെ കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തെ രക്ഷാധികാരികൾ കോടതിയെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് തയ്യാറെടുക്കുന്നതിനിടെയാണ് ജയിൽ മേധാവിയുടെ പ്രതികരണം ജയിൽ അധികൃതർക്ക് നൽകിയിട്ടുള്ള മൂന്ന് നമ്പറുകളിലേക്ക് ജയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മാത്രമേ തടവുകാർക്ക് വിളിക്കാനാവൂ എന്ന് ജയിൽ മേധാവി പറയുന്നു പണ്ട് ഈ സാധനങ്ങൾ കൊണ്ടുപറയാനുള്ള കാരണം ഈ കോടതിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും സാധനം കൂടെ പറയാമായിരുന്നു ഇപ്പോൾ ഒന്നര വർഷമായി ഫെബ്രുവരി മാർച്ച് രണ്ട് ഇരുപത് ഇരുപതിനു ശേഷം ആറും പുറത്ത് പോയില്ല അതിന് വസ്തുത്വം ഉണ്ടാക്കാൻ വഴിയില്ല ആ മൂന്ന് നമ്പർ ആയാലും ആ നമ്പർ ഒന്ന് മതിയല്ലോ അതേസമയം പ്രതികളിൽ നിന്നടക്കം പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളെയും സിം കാർഡുകളെയും കുറിച്ച് അന്വേഷിക്കണമെന്ന ജയിൽ മേധാവിയുടെ പരാതിയിൽ അന്വേഷണം ഒരിടത്തും എത്തിയില്ല രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈൽ നടന്ന റെയിലിലാണ് തിരുവനന്തപുരം ബിയൂർ കണ്ണൂർ ജയിലുകളിൽ നിന്നായി സെല്ലുകളിൽ ഒളിപ്പിച്ചിരുന്ന ഫോണുകളും സിമ്മും കണ്ടെത്തിയത് ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി വിവരം അറിയിക്കണമെന്നാവശ്യപ്പെട്ട് റിഷാ സിംഗ് പോലീസ് മേധാവിക്ക് കത്തു നൽകി ക്രൈംബ്രാഞ്ചിനെയും ചേർത്ത് പ്രത്യേക സംഘമുണ്ടാക്കി ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു ക്രൈംബ്രാഞ്ച് മേധാവിയായിരിക്കെ ടോമിന്റെ തച്ചങ്കരി പിരിച്ചുവിടത്തോടെ അന്വേഷണമെല്ലാം നിലച്ചു അന്ന് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത മുപ്പതിലധികം കേസുകൾ ഇപ്പോൾ ലോക്കൽ പോലീസിന് കൈമാറിയെന്നാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് കെ അരുൺകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം